ലോകമേ സാമു എം ജേക്കബിനെ കേൾക്കുക. പ്രകൃതി രമണീയമായ നമ്മുടെ സുന്ദര കേരളത്തെ, ദൈവത്തിൻ്റെ സ്വന്തം നാടിനെ ചെകുത്താൻ്റെ നാടാക്കി മാറ്റുന്നത് ആരാണ്? ഇത്രയും മനോഹരമായ ഭൂപ്രകൃതി, കാലാവസ്ഥ, പ്രകൃതി വിഭവങ്ങൾ, ഉയർന്ന വിദ്യാഭ്യാസം, ഉയർന്ന ഭൗതിക നിലവാരം ഒക്കെ ഉണ്ടെങ്കിലും നമ്മുടെ നാടിനെ പുറകോട്ട് പിടിച്ച് വലിക്കുന്നത് ആരാണ്? ഇവിടെ ഇനി നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല, നാട് വിട്ടേക്കാമെന്ന് നമ്മുടെ യുവതലമുറയ്ക്ക് തോന്നുവാൻ കാരണം എന്താണ്? നമ്മുടെ ടൂറിസം വികസനം ഒടുക്കം തെങ്ങിൻ്റെ ചുവട്ടിൽ വന്ന് നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? സമാധാനത്തിനും സമൃദ്ധിക്കും നമ്മുടെ സ്ത്രീകൾ ഉടമ്പടിയെടുത്ത് കുറുവാസനപ്പാതിരിയുടെ മുന്നിൽ പോയി മുട്ടുകുത്തി നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ആരാണ് ഇതിനെല്ലാം ഉത്തരവാദി? അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കണ്ട, നമ്മൾ തന്നെയാണ് ഇതിനെല്ലാം ഉത്തരവാദികൾ. നമ്മുടെ കയ്യിലുള്ള കാറ് മെർസിഡസ് ബെൻസ് ആണ്. അത് ഓടിക്കുവാൻ റോഡേ റിക്ഷ വലിച്ചുകൊണ്ട് നടക്കുന്നവനെ നാം ഏൽപ്പിച്ചു. ഒരു കാര്യത്തെക്കുറിച്ചും കാര്യമായ ബോധമില്ലാത്തത് കൊണ്ട് എന്തും ചെയ്യും എന്ന ആറ്റിറ്റ്യൂഡ് മാത്രമാണ് ഡ്രൈവറുടെ കൈമുതൽ. ആ വണ്ടിയുടെ പ്രത്യേകതകളെക്കുറിച്ചോ അതെങ്ങനെ ഉപയോഗിക്കണമെന്നോ അറിവില്ല. ഓടിക്കുന്ന വാഹനത്തിൻ്റെ മഹത്വം പോലും അറിയാതെ ഓടിക്കുന്ന ഡ്രൈവർ. അലേർട്ട് അനൗൺസ്മെൻറ്റുകൾ കേട്ടാൽ മനസ്സിലാകാത്തത് കൊണ്ട് അത് പറഞ്ഞു കൊടുക്കുവാൻ അടുത്തൊരു ഉപദേശി. ഒടുക്കം കാർ ശരിയായി ഓടിക്കുന്നില്ല, വണ്ടി കൊണ്ട് നശിപ്പിച്ചു കളഞ്ഞു എന്നൊക്കെ നാം പരിതപിച്ചിട്ട് കാര്യമുണ്ടോ? ആരാണ് ഈ പ്രീമിയം വണ്ടി ഓടിക്കുവാൻ ഒരു സബ്സ്റ്റാൻഡേർഡ് ഡ്രൈവറെ നിയമിച്ചത്? വണ്ടി നശിപ്പിച്ചേ എന്ന് പിന്നീട് നമ്മൾ അലമുറയിട്ടിട്ട് കാര്യമുണ്ടോ? ഇനി കാര്യത്തിലേക്ക് വരാം. നമ്മുടെ നാടിൻ്റെ ഈ പറഞ്ഞ ദുരവസ്ഥയ്ക്ക് കാരണം ആരാണ്? ജനങ്ങളുടെ മനസ്സമാധാനം കെടുത്തുന്നത് ആരാണ്? ജനങ്ങളെ വെറും വെടികളാക്കുന്നത് ആരാണ്? ഇതിനെല്ലാം കാരണം രണ്ട് കൂട്ടരാണ്. ഒന്ന്, രാഷ്ട്രീയ പാർട്ടികൾ. വ്യക്തമായി പറഞ്ഞാൽ മത രാഷ്ട്രീയ അടിസ്ഥാനത്തിലുള്ള പാർട്ടികൾ. രണ്ട്, ഇവിടുത്തെ ആത്മീയ കച്ചവടക്കാർ. ഇവർ ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. ചരിത്രാതീത കാലം മുതലേ അങ്ങനെയാണ്. സ്റ്റേറ്റ് മത നേതാക്കൾക്ക് ചൊറിഞ്ഞു കൊടുക്കും, മത നേതാക്കൾ രാഷ്ട്രീയ നേതാക്കൾക്ക് മാന്തിക്കൊടുക്കും. മത നേതാക്കൾ തങ്ങളുടെ അണികളെ വിശ്വാസികൾ എന്ന ഓമനപ്പേരിൽ ഒരു ചരടിൽ കെട്ടി ആടുകളെയും മാടുകളെയും കൊണ്ടുപോകുന്നത് പോലെ ആട്ടിത്തെളിച്ചു കൊണ്ടുപോകുന്നു. രാഷ്ട്രീയക്കാരാവട്ടെ അണികൾ എന്ന ഓമനപ്പേരിൽ അവരെ തങ്ങളോട് ചേർത്ത് നിർത്തുന്നു. ഇരുകൂട്ടർക്കും പറയുവാൻ കുറേ ഉട്ടോപ്യൻ കഥകളും നാറിയ പ്രത്യയശാസ്ത്രങ്ങളും കാണും. ഈ കാലഹരണപ്പെട്ട പ്രത്യയശാസ്ത്രങ്ങൾ പക്ഷേ രാഷ്ട്രീയ നേതാക്കളും മത നേതാക്കൾക്കും ബാധകമല്ല. അതെല്ലാം വിശ്വാസികൾക്കും അണികൾക്കും വേണ്ടി മാത്രമുള്ളതാണ്. സാമ്രാജ്യത്വം തകരട്ടെ, ബൂർഷാസുകൾ തൊലയട്ടെ എന്ന് മുദ്രാവാക്യം വിളിച്ചിട്ട് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ മൂലക്കുരു വരുമ്പോൾ പോലും മുണ്ടും വലിച്ചു പറിച്ചു കളഞ്ഞ് കോട്ടും കളസവും ഇട്ട് മയോ ക്ലിനിക്കിലേക്ക് പറക്കുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ റോൾസ് റോയ്സിൽ വന്ന് കോടികളുടെ ഉപ്പായവും വിട്ടു വന്ന് നിന്ന് കാലിത്തൊഴുത്തിൽ പിറന്ന ഉണ്ണിയേശുവിൻ്റെ ലാളിത്യം പ്രസംഗിച്ച് പോകാൻ നേരം തച്ചായി 100,000 രൂപ കൈമുത്തും മേടിച്ചു കൊണ്ടുപോകുന്ന പൂച്ചാണ്ടി ബിഷപ്പുമാരെ നാം കാണാതെ പോകരുത്. അണികളായും മുണ്ണക്കുഞ്ഞാടുകളായും എന്നും ചൂഷണത്തിനിരയാകുവാൻ വിധിക്കപ്പെട്ട, ചിന്താശേഷി നഷ്ടപ്പെട്ട ഒരു ജനസമൂഹം. ആരാണ് ഇതിന് ഉത്തരവാദി? വേറെ ആര്? നാം തന്നെ. പക്ഷേ അത് നമ്മൾ സമ്മതിക്കില്ല. നമ്മുടെ തലയ്ക്ക് മുകളിലൂടെ ഏതൊക്കെ തരം പക്ഷികളും പറവുകളും പറന്നുപോകുന്നു. നാം അറിയാതെ അതിലേതെങ്കിലും ഒന്ന് നമ്മുടെ തലയിൽ കൂടുകൂട്ടുമോ? ഇല്ല. പാർട്ടിസാൻ പൊളിറ്റിക്സും സ്പിരിച്വൽ ബിസിനസ്സുമാണ് നമ്മുടെ നാടിൻ്റെ സമാധാനം കെടുത്തുന്നത് എന്ന് മനസ്സിലാക്കുക. ദുരിതങ്ങളും ദാരിദ്ര്യവും വർഗീയതയും കലാപവും ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് നാട്ടിൽ പ്രസക്തിയുള്ളൂ എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഇവരുടെ എല്ലാ പ്രവർത്തനങ്ങളും മേൽപ്പറഞ്ഞ പ്രശ്നങ്ങൾ ഇവിടെ നിലനിർത്തുവാൻ വേണ്ടി മാത്രമുള്ളതാണ്. ബാക്കിയെല്ലാം വെറും പുകവറ മാത്രമാണെന്ന് മനസ്സിലാക്കുക. ഇതിൽ നിന്നെല്ലാം മോചനമുണ്ടാകണമെങ്കിൽ, ഇവിടെ സമാധാനം പുലരണമെങ്കിൽ, പുരോഗതി കൈവരിക്കണമെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളും ഇവിടെ തകർന്നേ പറ്റൂ. പാർട്ടിസാൻ പൊളിറ്റിക്സും ആത്മീയ കച്ചവടവും, ഇവ രണ്ടും നമ്മെ സഹായിക്കുകയല്ല നശിപ്പിക്കുകയാണ് എന്ന തിരിച്ചറിവ് ഇതിൻ്റെ ഇരകൾക്ക് പോലും ഇന്നുണ്ടാകുന്നില്ല എന്നതാണ് ഏറ്റവും വേദനാജനകം. ഒരു ഏകമത സങ്കല്പത്തിലേക്ക് മനുഷ്യൻ്റെ മനസ്സ് ഉയരണം. നാടിനെ നയിക്കേണ്ടുന്ന നേതാക്കളെ തിരഞ്ഞെടുക്കേണ്ടുന്നത് അദ്ദേഹത്തിൻ്റെ മതത്തിൻ്റെയും ജാതിയുടെയും പാർട്ടിയുടെയും അടിസ്ഥാനത്തിനല്ല, പിന്നെയോ അവരുടെ കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാവണം എന്ന് ഇനിയെങ്കിലും നാം തിരിച്ചറിയണം. ഇത് വളരെ വിശദമായി സംസാരിക്കേണ്ടുന്ന വിഷയമായതിനാൽ വരും എപ്പിസോഡുകളിൽ നമുക്ക് ചർച്ച ചെയ്യാം. നാടിനെ നയിക്കുവാൻ പ്രാപ്തിയുള്ള, കഴിവുള്ള, ദീർഘവീക്ഷണമുള്ള, കഴിവ് തെളിയിച്ച എത്രയോ വ്യക്തിത്വങ്ങൾ ഈ കേരളത്തിൽ തന്നെയുണ്ട്. അതിന് ഒരു ഉദാഹരണമാണ് കിറ്റെക്സ് MDയും 2020യുടെ അമരക്കാരനുമായ സാബു എം ജേക്കബ്.
സാബു എം ജേക്കബിനെ പോലെയുള്ള കഴിവ് തെളിയിച്ചവർ നാടിനെ നയിക്കുവാൻ മുന്നോട്ട് വരണം. ഒട്ടും വ്യവസായ സൗഹൃദമല്ലാത്ത ഈ സംസ്ഥാനത്തിന് ലോകത്തിന് കാണിച്ചു കൊടുക്കുവാനുള്ള അന്തസ്സുള്ള മേൽവിലാസമാണ് കിറ്റെക്സ്. അന്തംകമ്പികൾ പുളയ്ക്കുന്ന ഈ നാട്ടിൽ കിഴക്കമ്പലത്തെ കിറ്റെക്സ് ഗാർമെൻസിൽ മാത്രം 15,000-ൽ പരം പേർ ജോലി ചെയ്യുന്നു. ആയിരങ്ങൾ പരോക്ഷമായി ജോലിയെടുക്കുന്നു. US യൂറോപ്പിലേക്കും കയറ്റി അയക്കുന്നത് ഉൾപ്പെടെ ലോകത്തിലെ ബേബി ക്ലോത്ത് ബിസിനസ്സിൽ നമ്പർ 1 ആയിരിക്കുകയാണ് കിറ്റെക്സ് എന്ന ബ്രാൻഡ്. സർക്കാർ ഇത്രയും ദ്രോഹങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുമാണ് ഈ നേട്ടങ്ങൾ എന്ന് നാം ഓർക്കണം. കേരളത്തിൽ അന്തംകമ്പികളുടെ ശല്യം സഹിക്കവയ്യാഞ്ഞ് ഇവിടെ തുടങ്ങേണ്ടിയിരുന്ന പ്രോജക്റ്റ് തെലങ്കാനയിൽ ആരംഭിച്ചപ്പോൾ ഇപ്പോൾ 50,000-ലധികം പേർക്ക് അന്തസ്സുള്ള തൊഴിലേകുന്ന തൊഴിൽദാതാവായി മാറി സാബു എം ജേക്കബ്. പക്ഷേ ഈ നേട്ടങ്ങളൊക്കെ നാം കണ്ടിട്ടും കയ്യടിച്ചത് കേരളയിൽ വന്നാൽ അതിൽ അപ്പക്കച്ചവടം ചെയ്യാനുള്ള സാധ്യതകൾ പറഞ്ഞ അപ്പം ഗോവിന്ദനാണ്. സാബു എം ജേക്കബിന്റെ വാക്കുകൾക്ക് നാം ചെവി കൊടുക്കുകയോ അദ്ദേഹത്തിന്റെ നേട്ടങ്ങളെ ആദരിക്കുന്നത് പോട്ടെ, കണ്ടില്ലെന്ന് പോലും നടിച്ചു. ഞാൻ ഈ നൽകുന്നത് ഒരു ദുരന്ത മുന്നറിയിപ്പാണ്. സാധാരണഗതിയിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പദവിയിലിരിക്കുന്നവരാണ് ഭാവിയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നത്. അങ്ങനെയെങ്കിൽ അപ്പം ഗോവിന്ദൻ വരെ നമ്മെ ഭരിച്ചു കളയുവാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഇവർ കാണിക്കുന്നതെല്ലാം വെറും ഗിമ്മിക്കുകളും മാനിപ്പുലേഷനുകളുമാണെന്ന് മനസ്സിലാക്കുക. ഇതിനാണ് ഉപദേശിമാർ. കിറ്റ്, ക്ഷേമ പെൻഷൻ, നിക്ഷേപ സമാഹരണ പരിപാടികൾ, ലോക കേരള സഭ, കേരളീയം, ഇപ്പോൾ നവകേരള സദസ്, അങ്ങനെ എന്തൊക്കെ പുകിലുകൾ. പക്ഷേ നമ്മുടെ മണ്ടയിലേക്ക് മാത്രം ഇതൊന്നും കയറുന്നില്ല. സാബു എം ജേക്കബിന്റെ വാക്കുകൾ കടമെടുത്താൽ ഇതെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും പഠിക്കാതെ വീണ്ടും കേരളത്തിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നവർ വെറും മണ്ടന്മാരല്ല, സർട്ടിഫൈഡ് എ ക്ലാസ് തിരുമണ്ടന്മാരാണ്. അവർ കൊണ്ട് പഠിക്കേണ്ടവരാണ്. ഇതിനിവിടെ ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകണമെങ്കിൽ പാർട്ടിസാൻ പൊളിറ്റിക്സ് തകരണം. തകർന്നേ പറ്റൂ. ഇനി നമുക്ക് പരീക്ഷണത്തിന് സമയമില്ല. നമുക്കിനി പരീക്ഷിക്കുവാൻ നിലവിൽ മറ്റൊരു പാർട്ടി സംവിധാനമില്ല. അണലി പോയി രാജവെമ്പാല വരുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. ഇതിനൊരു പോംവഴിയുണ്ടോ? തീർച്ചയായും പോംവഴിയുണ്ട്. 2020 പോലെയുള്ള പ്രസ്ഥാനങ്ങളെ ശക്തിപ്പെടുത്തുക, നേതൃത്വ നിരയിലേക്ക് മടിച്ചു നിൽക്കാതെ മിടുമിടുക്കന്മാർ കടന്നു വരിക. മതവും ജാതിയും ഒന്നും ഇവിടെ നോക്കരുത്. തീവെട്ടികളുടെ പിടിയിൽ അമർന്നു കിടക്കുന്ന ജനങ്ങളുടെ സൈലന്റ് ഇന്നർ ക്രൈ ഇവിടെ മുഴങ്ങുകയാണ്. ഷാജിമാൻ ജോർജ് എന്ന നിക്ഷേപകനുണ്ടായ ദുരനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ സാബു എം ജേക്കബ് നടത്തിയ ഒരു പ്രതികരണം കാണുക. 25 വർഷം UK രാവും പകലുമില്ലാതെ ജോലി ചെയ്ത് അധ്വാനിച്ച് ഇത്രയും കാശുണ്ടാക്കിയിട്ട് പക്ഷെ അദ്ദേഹം കേരളത്തെ പറ്റി പഠിച്ചില്ല, മനസ്സിലാക്കിയില്ല, ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ ഉദ്യോഗസ്ഥന്മാരെ മനസ്സിലാക്കിയില്ല എന്നുള്ളതാണത്. ഇന്ന് നമുക്ക് കേരളത്തിലെ ഓരോ ദിവസവും നമുക്ക് ഓരോ അനുഭവങ്ങളുണ്ട്. എത്രയോ വ്യവസായികൾ ചെറിയ ഒരു ബസ് മേടിച്ചാൽ തന്നെ അവന് പോലും മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യമുള്ളത്. അപ്പോൾ പ്രത്യേകിച്ച് ഷാജിമോനെ ഞാൻ മനസ്സിലാക്കിയത് അവിടെ UK പൗരത്വമുള്ള ഒരാളാണത്. ഈ ലോകത്തിൻ്റെ ഏതെല്ലാം ഭാഗത്ത് അദ്ദേഹത്തിന് ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏതെല്ലാം സംസ്ഥാനങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അദ്ദേഹം കാണിച്ചത് വലിയൊരു വിഡ്ഢിത്തരമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കേരളം ഇന്നും പൊട്ടക്കിണറ്റിലെ തവളയാണത്. ഇവർക്ക് ഈ ഭരിക്കുന്നവർക്കോ മന്ത്രിമാർക്കോ വ്യവസായ മന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ വ്യവസായം എന്താണ്, വ്യവസായം എങ്ങനെ കൊണ്ടുവരാം, എങ്ങനെ ഇവിടെ തൊഴിൽ സൃഷ്ടിക്കാം എന്നുള്ളതിനെ പറ്റി യാതൊരു ഐഡിയയുമില്ല. കാരണം ഇവർ ചെറുപ്പകാലം മുതൽ വ്യവസായങ്ങൾ അടിച്ചു തകർത്തും തീയിട്ടും സമരം നടത്തിയും ബസ് കല്ലെറിഞ്ഞും നാട് നശിപ്പിച്ചും അധികാരത്തിൽ വന്നിരിക്കുന്ന ആളുകളാണ്. ഇവർക്ക് ഇങ്ങനെയുള്ള ഒരു വ്യവസായിയുടെ അല്ലെങ്കിൽ ഒരു നിക്ഷേപകൻ്റെ പ്രയാസം എന്താണെന്ന് ഒരിക്കലും ഇവർക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഓരോരുത്തർ ജീവൻ തന്നെ പണയം വെച്ച് അവൻ്റെ സമ്പാദ്യങ്ങളും അവൻ്റെ കുടുംബവും പണയം വെച്ച് വലിയ പലിശയ്ക്ക് ബാങ്കിൽ നിന്ന് കടമെടുത്ത ഇതൊക്കെ നടത്തുന്നത്. അപ്പോൾ ഒരു നെഞ്ചിൽ ബോംബ് വെച്ചാൽ എങ്ങനെയാണോ അതുപോലെയാണ് ഒരു വ്യവസായി വ്യവസായമായിട്ട് മുന്നോട്ട് പോകുന്നത്. അതൊന്നും നമ്മുടെ മന്ത്രിമാർക്കോ മുഖ്യമന്ത്രിമാർക്കോ മനസ്സിലാക്കില്ല. അവർ ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കും വഞ്ചിക്കും. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഒരു MLA ആഫ്രിക്കയിൽ പോയിട്ട്, ഭരണകക്ഷിയിലെ തന്നെ ഒരു MLA ആഫ്രിക്കയിൽ പോയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം വളരെ ബുദ്ധിപൂർവ്വമാക്കി കൈകാര്യം ചെയ്തു. കാരണം അദ്ദേഹത്തിന് അറിയാം കേരളത്തെ. അപ്പോൾ ഇവിടുത്തെ വ്യവസായങ്ങളൊക്കെ നശിപ്പിച്ച് ഇവിടെ നിക്ഷേപിക്കുന്നവനെ ഇല്ലാതെയാക്കി അവർ സുഖമായിട്ട് മറ്റ് രാജ്യങ്ങളിൽ പോയിട്ട് വ്യവസായം നടത്തും. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾ തന്നെ നോക്കുക, വളരെ ബുദ്ധിപൂർവം കർണാടകയിൽ പോയിട്ട് വ്യവസായം നടത്തുന്നു. എന്നിട്ട് വ്യവസായികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയിൽ ടൈം സ്ക്വയറിൽ പോയിട്ട് പ്രസംഗിക്കുകയാണ്, നിങ്ങൾ ഇന്നോട് വാ ഇന്നോട് വാ. കാരണം ആദ്യം ഇവരല്ലേ മാതൃക കാണിച്ചു കൊടുക്കണ്ടേ? സ്വന്തം മകള് കർണാടകയിൽ പോയിട്ട് വ്യവസായം നടത്തി, എന്നിട്ട് ഇദ്ദേഹം ടൈം സ്ക്വയറിൽ പോയിട്ട് വ്യവസായികളെ ഇന്നോട് വിളിക്കുക. ഇതുപോലെ
നമ്മുടെ ഇതുപോലെ ഷാജിമോനെ പോലെയുള്ളവർ അത് കേട്ട് വിശ്വസിച്ച് ഇവരുടെ ഈ മോഹന വാഗ്ദാനങ്ങൾ കേട്ട് ജീവിതകാലം മുഴുവൻ സമ്പാദിച്ചതുകൊണ്ട് ഇന്നോട് വരും, ഒന്നല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുക, അല്ലെങ്കിൽ അത് നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയത് മുഴുവൻ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് വരും. ഇപ്പോൾ ഷാജിമോൻ്റെ കേസിൽ തന്നെ എനിക്ക് മനസ്സിലാക്കുന്നത് 100 തൊഴിൽ അവസരങ്ങൾ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്, ഇനി ഒരു 100 കൂടി ഉണ്ടാകും. ഇത് മറ്റ് രാജ്യങ്ങളിൽ, ഇപ്പോൾ അമേരിക്കയിലാവട്ടെ UKയിലാവട്ടെ, അദ്ദേഹം അവിടുത്തെ പൗരത്വമുള്ള ഒരാളാണ്, അവിടെ ഒരു 15 പേർക്ക് തൊഴിൽ കൊടുത്തു കഴിഞ്ഞാൽ ചുവന്ന പരവതാനി വിരിച്ച് നമ്മളെ സ്വീകരിക്കും. അവരെ സംബന്ധിച്ച് ഒരു 15 തൊഴിൽ കൊടുക്കുക എന്ന് പറയുന്നതിന് വലിയൊരു കാര്യമാണത്. ഞാൻ 2015 അമേരിക്കയിൽ വ്യവസായം തുടങ്ങുന്ന സമയത്ത് അവർ മേയർ എന്നോട് ചോദിച്ചാണ് എത്ര പേർക്കാണ് തൊഴിൽ കൊടുക്കുന്നത്, 15 പേർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് കൈയടിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ തൊഴിലിൻ്റെ മഹത്വം എന്താണ്, അല്ലെങ്കിൽ ഒരു നിക്ഷേപകൻ്റെ ബുദ്ധിമുട്ട് എന്താണ്, നിക്ഷേപം വന്നു കഴിഞ്ഞാൽ ആ രാജ്യത്തിന് ആ പ്രദേശത്തിനുണ്ടാകുന്ന വളർച്ച എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ് പുറം രാജ്യങ്ങളിലും പുറം സംസ്ഥാനങ്ങളിലുമുള്ളത്. പക്ഷേ ഇവിടെയുള്ളവർക്കൊന്നും ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ ഷാജിമോൻ ചെയ്തത് ശുദ്ധ മണ്ടത്തരമാണ്. കാരണം പത്രം വായിച്ചിട്ടില്ല, അല്ലെങ്കിൽ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഇത്രയും കാലം അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ടുവന്നിട്ട് ഈ വിഡ്ഢി സാമ്രാജ്യത്തിൽ കൊണ്ടുവന്ന് ആരെങ്കിലും മുടക്കുമോ? അപ്പോൾ ഇനിയാണെങ്കിലും നമ്മൾ ആലോചിക്കണം. ഇനി അല്ലെങ്കിലും മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെയുള്ള നിക്ഷേപങ്ങൾ നമ്മൾ ഇവിടെ മുടക്കുന്ന സമയത്ത് ഒരു 10% ഇതിനുവേണ്ടി മാറ്റിവെക്കണം. അതാണ് ഷാജി ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റ്. ഇപ്പോൾ 25 കോടി മുടക്കിയപ്പോൾ 2.5 കോടി ഇതിനുവേണ്ടി മാറ്റി വെച്ചിരുന്നെങ്കിൽ നിങ്ങൾക്കും ഈ ചുവന്ന പരവതാനി കിട്ടിയേനെ അവിടെ. കാരണം ഈ രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥന്മാർക്കുമായിട്ട് നിങ്ങൾ മാറ്റണം. അപ്പോൾ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കുമ്പോൾ 10% തുക ഇതിനുവേണ്ടി മാറ്റിവെച്ചാൽ നിങ്ങളിവിടുത്തെ അവരുടെ ബുക്കിലെ ഏറ്റവും നല്ല മനുഷ്യനായിട്ട് മാറും. അതില്ലാതെ ഇവിടെ സാധിക്കില്ല. അതിപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഇതിൽ ഞാൻ ഇതിൻ്റെ ഏറ്റവും മുൻപന്തിയിൽ നിന്ന് ഈ ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻ്റ് കൊണ്ടുവരുന്നതിൻ്റെ പ്രധാന സൂത്രധാരകൻ തന്നെ ഞാനാണ്. നമ്മുടെ ഈ നാട് രക്ഷപ്പെടണം. എൻ്റെ വ്യവസായം കൊണ്ട് മാത്രമല്ല, ഇവിടെ 1000 കോടിക്കണക്കിന് നിക്ഷേപം വരണം, അല്ലെങ്കിൽ നമ്മുടെ യുവാക്കൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം വരും. ഈ നാട്ടിൽ ഒരു ചെറുപ്പക്കാരും നിൽക്കാത്ത സാഹചര്യം വരും. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത് ഏതെങ്കിലും രീതിയിൽ ഈ വ്യവസായ സൗഹൃദ ഒരു നാടായിട്ട് ഇതിനെ മാറ്റണം. അങ്ങനെ മാസങ്ങളോളം മുഖ്യമന്ത്രിയുമായിട്ടും വ്യവസായ മന്ത്രിയുമായിട്ടും ഒക്കെ ഇരുന്ന് ചർച്ചകൾ നടത്തി, പല കൂടിക്കാഴ്ചകളും നടത്തി, പല ആളുകളെയും അതിലേക്ക് കൊണ്ടുവന്ന് അതിനുശേഷമാണ് ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവന്നത്. ആ ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ ചിലവാക്കിയത് ഏതാണ്ട് 20-22 കോടി രൂപയാണെന്ന് എനിക്ക് തോന്നുന്നു. അതിൽ ഞാൻ അതിൻ്റെ പ്രധാന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോൾ ഇത് വലിയൊരു തട്ടിപ്പ് തന്നെയാണ്. ഇവിടെയുള്ള ഇതുപോലെയുള്ള സംഗമങ്ങളെല്ലാം തട്ടിപ്പാണത്. അന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരാൾ പോലും അവിടെ നിക്ഷേപത്തിന് തയ്യാറായില്ല. അപ്പോൾ എൻ്റെ അടുത്ത് ഓടിയെത്തുന്നു, ആരോടെങ്കിലും പറയുന്നു, എല്ലാവരോടും പറയുന്നു. അവസാനം ഞാൻ തന്നെയാണ് ഏതാണ്ട് 20 കോടി രൂപയുടെ വിവിധ ആളുകളിൽ നിന്ന് അവരെ കണ്ട് ഫോം ഫില്ല് ചെയ്തിട്ട് 20 കോടി രൂപയുടെ നിക്ഷേപം കൊടുത്തത്. അപ്പോൾ അത് മനസ്സിലാക്കിയപ്പോൾ ഉദ്യോഗസ്ഥന്മാർക്ക് മനസ്സിലായി ഇത് പറ്റിയൊരു സാധ്യതയാണല്ലോ. പിന്നെ അവിടെ ഇരിക്കുന്നവരെയൊക്കെ ഫോം ഫില്ല് ചെയ്യാൻ തുടങ്ങി. അബുദാബിക്ക് വിളിക്കുന്നു, അവരൊരു 60,000 കോടി രൂപ. അങ്ങനെ 100,000 കോടി രൂപയുടെ നിക്ഷേപം 2 ദിവസം കൊണ്ട് പേപ്പറിലുണ്ടാക്കി അവർ. ഈ 100,000 കോടി രൂപയിൽ 1 രൂപ പോലും എല്ലാം ഫേക്കായിട്ടുണ്ടാക്കിയതാണ്, ആരും സത്യസന്ധമായിട്ടുണ്ടാക്കിയതല്ല. അപ്പോൾ ഇതുപോലെയുള്ള ധൂർത്തുകൾ നടത്തി ജനങ്ങളെ കബളിപ്പിച്ച് പറ്റിച്ച് വഞ്ചിച്ച് ചെയ്യുന്ന ആളുകളാണ് അവരത്. ഈ 100,000 കോടി നിക്ഷേപത്തിൽ 1 രൂപ പോലും ഇവിടെ നിക്ഷേപം വന്നില്ല. അതിൽ ഞാൻ വാഗ്ദാനം ചെയ്ത 3,500 കോടി രൂപയാണ് ഞാൻ ഇന്നിപ്പോൾ തെലങ്കാനയ്ക്ക് കൊണ്ടുപോയത്. മറ്റുള്ളവരൊക്കെ അബുദാബിയിൽ നിന്ന് ഫോണിൽ വിളിച്ച് മെയിൽ മേടിച്ചാണ് 60,000 കോടി രൂപയുടെ നിക്ഷേപം അവർ മേടിച്ചത്. ഏതെങ്കിലും മണ്ടന്മാർ ചെയ്യുമോ 60,000 കോടി രൂപയുടെ 5 മിനിറ്റ് കൊണ്ട് ഫോണിൽ വിളിച്ച് മെയിൽ മേടിക്കുക, അത് ആ വേദിയിൽ അനൗൺസ് ചെയ്യുക, ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നിക്ഷേപങ്ങളെല്ലാം ഒരിക്കലും പ്രായോഗികമായിട്ട് ഇവിടെ നടപ്പിലാവില്ല. ഇതുപോലെ നമ്മൾ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നടത്തിയ നിക്ഷേപ സംഗമങ്ങളെല്ലാം തന്നെ തട്ടിപ്പിൻ്റെ അല്ലെങ്കിൽ പണമടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥന്മാർക്കും രാഷ്ട്രീയക്കാർക്കും സുഖിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ചില മേളകൾ മാത്രമാണത്. iToi News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.